സിറിയൻ സഫയിലെ ഏക ദേവ പാരംഗതനും കവിയും വാൽമീകിയും പരിശുദ്ധാത്മാവിന്റെ വീണയുമായ വിശുദ്ധ എഫ്രേമിന്റെ തിരുനാളാണ് ഇന്നേ ദിനം തിരുസഭ ആഘോഷിക്കുന്നത്. ജൂൺ 9 വിശുദ്ധ എഫ്രേം. മെസപ്പൊട്ടോമിയയിലെ നിസിബിസി നിവാസിയുടെ മകനായിട്ടാണ് വിശുദ്ധ എഫ്രേം ജനിച്ചത്. തന്നെ ജ്ഞാനസ്നാനപ്പെടുത്തിയ മെത്രാനായ ജെയിംസിന്റെ മേൽനോട്ടത്തിൻ കീഴിൽ അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. വളരെ പെട്ടെന്ന് തന്നെ എഫ്രേം വിശുദ്ധിയിലും അറിവിലും അപാര പുരോഗതി കൈവരിക്കുകയും അധികം താമസിയാതെ നിസിബിസിയിലെ വിദ്യാലയത്തിൽ അധ്യാപകനായി നിയമിതനാവുകയും ചെയ്തു. മെത്രാനായ ജെയിംസിന്റെ മരണത്തിന് ശേഷം നിസിബിസ് പേർഷ്യക്കാർ പിടിച്ചടക്കി. അതേ തുടർന്ന് എഫ്രേം ഏദേസിലേക്ക് പോയി. അവിടെ എത്തിയ വിശുദ്ധൻ ആദ്യകാലങ്ങളിൽ മലനിരകളിൽ പാർത്തു വന്നിരുന്ന സന്യാസിമാർക്കൊപ്പം താമസിക്കുകയും പിന്നീട് തനിക്ക് ചുറ്റും തടിച്ചുകൂടുന്ന ജനങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഏകാന്തതയെ സന്യസ്ത ജീവിതം ആരംഭിക്കുകയും ചെയ്തു. ഏദേശിലെ ദേവാലയത്തിൽ ഡീക്കനായി നിയമിതനായിരുന്നു എങ്കിലും വിശുദ്ധന്റെ ആഴമായ എളിമ കാരണം അദ്ദേഹം പൗരോഹിത്യം നിഷേധിച്ചു. എല്ലാവിധ നന്മകളിലും സമ്പന്നനായിരുന്നു വിശുദ്ധൻ. കൂടാതെ ശരിയായ ജ്ഞാനത്തിലൂടെ ഭക്തിയും വിശ്വാസവും കൈവരിക്കാൻ അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തു. മാനുഷികവും നശ്വരവുമായ എല്ലാത്തിനെയും വിശുദ്ധൻ ഉപേക്ഷിക്കുകയും ദൈവികവും അനശ്വരവുമായവ നേടുന്നതിനുള്ള ആഗ്രഹത്താൽ പൂരിതനാവുകയും ചെയ്തു. പിന്നീട് പരിശുദ്ധാത്മാവ് വിശുദ്ധനെ കപ്പഡോസിയയിലെ സിസേറിലേക്ക് നയിച്ചു. അവിടെ വച്ച് അദ്ദേഹം സഫയുടെ വക്താവായിരുന്ന ബെയ്സിലിനെ കണ്ടുമുട്ടി. അവർ തമ്മിലുണ്ടായ പരസ്പര സംവാദങ്ങളിൽ നിന്നും ഇരുവരും ഏറെ അറിവ് ആർജിച്ചു. അക്കാലത്ത് സഫയെ പ്രശ്നത്തിലാഴ്ത്തിയിരുന്ന ചില അബദ്ധധാരണകളെ തിരുത്തുന്നതിനും യേശുക്രിസ്തുവിന്റെ നിഗൂഢതകളെ വിശുദ്ധീകരിക്കുന്നതിനുമായി സിറിയൻ ഭാഷയിൽ വിശുദ്ധൻ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇവയിൽ മിക്കവയും ഗ്രീക്ക് ഭാഷയിൽ തർജ്ജമ ചെയ്യപ്പെട്ടു. അക്കാലത്ത് ദേവാലയങ്ങളിൽ സുവിശേഷ വായനയ്ക്ക് ശേഷം വിശുദ്ധൻ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിക്കാറുണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ജെറോം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്രമാത്രം പ്രസിദ്ധങ്ങളായിരുന്നു വിശുദ്ധന്റെ രചനകൾ. പരിശുദ്ധ മാതാവിനെയും വിശുദ്ധന്മാരെയും സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കവിതകളെ കണക്കിലെടുത്ത് സിറിയക്കാർ പരിശുദ്ധാത്മാവിന്റെ സാരംഗി എന്നാണ് വിശുദ്ധ എഫ്രേമിനെ വിളിക്കുന്നത്. പരിശുദ്ധ മാതാവിനോടുള്ള വിശുദ്ധന്റെ ഭക്തി പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നിരവധി യോഗ്യതകളാൽ സമ്പൂർണനായി മെസപ്പൊട്ടോമിയയിലെ ഏദേസിൽ വച്ചാണ് വിശുദ്ധൻ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നത്. വിനയത്തിന്റെയും വിശുദ്ധിയുടെയും ഉത്തമ മാതൃക പകർന്നു തന്ന വിശുദ്ധ ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.